സീസൺ ത്രീയുമായിട്ട് ഒരുപാട് സാദൃശ്യങ്ങളുണ്ട് നമ്മുടെ സീസൺ ഫൈവിൽ സീസൺ ത്രീയിൽ പക്ഷേ കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ മാസ് ഡയലോഗ്സ് ഇപ്പോഴും മറക്കാൻ പറ്റില്ല പൊളിഫിറോസ് ആണെങ്കിലും കിടിലം ഫിറോസ് ആണെങ്കിലും മണിക്കുട്ടലാണെങ്കിലും സായി ആണെങ്കിലും റംസാൻ ആണെങ്കിലും അതുപോലെ തന്നെ അനൂപ് ആണെങ്കിലും എല്ലാവരും കട്ടയ്ക്ക് കട്ടക്കി അടിച്ചൊരു സീസണാണ് സീസൺ ത്രീ അതുപോലെ തന്നെയാണ് നമ്മുടെ ഡിമ്പൽ ഭലായിക്കോട്ടെ റിത്തു മന്ത്രി ആയിക്കോട്ടെ ആ സീസണിൽ ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസും ഡി എഫ് കെ നമുക്കറിയാമല്ലോ വേറെ ലെവൽ ഗെയിമർ ആയിരുന്നു എല്ലാ കണ്ടസ്റ്റൻസും ഒന്നിനൊന്നിന് മികച്ച കണ്ടസ്റ്റൻസ് ആണ് ഈ സീസണിലും കണ്ടസ്റ്റൻസ് ഒക്കെ അടിപൊളിയാണ് പക്ഷേ പിച്ചി മാന്തി എൻ്റെ നുള്ളി എന്നൊക്കെ പറഞ്ഞ് പരാതി പറയാതിരിക്കുന്നതാണ് നല്ലത് ഇന്നലത്തെ പ്രകടനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തേർഡ് സീസണാണ് ഓർമ്മ വന്നത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡുകളിൽ മിക്കവാറും എന്നും അടിയാണ് തേർഡ് സീസണിൽ പക്ഷേ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസൊക്കെ ഭയങ്കര അടക്കം ഒതുക്കുള്ളവരാണ് കേട്ടോ അച്ചടക്കം അത് ലാലേട്ടൻ വന്ന് അവർ കാണിക്കും അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ശബ്ദം ഒന്ന് മാറിയാൽ നോട്ടം ഒന്ന് മാറിയാൽ അവരപ്പം തന്നെ ആ ബഹുമാനം കാണിച്ചിരുന്നു ലാലേട്ടനെ അത്രത്തോളം റെസ്പെക്റ്റ് സീസൺ ത്രീയിലെ കണ്ടസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അനൂപും നമ്മുടെ ഒക്കെ പൊളിഫിറോസൊക്കെ ലാലേട്ടനുള്ള എപ്പിസോഡിൽ കിടന്ന് അറഞ്ചം പുറഞ്ചാടി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അവരൊക്കെ തന്നെ ലാലേട്ടനെ റെസ്പെക്ട് ചെയ്തിരുന്നു പക്ഷേ ഇന്നലെ നമുക്ക് കാണാതെ പോയതും ആ ഒരു റെസ്പെക്റ്റാണ് അതുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് തോന്നിപ്പോവുകയാണ്